ടേസ്റ്റി ആയിട്ടുള്ള പ്രോൺസ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. സൂപ്പർ ടേസ്റ്റിയാണ്. നോക്കാം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാം. മീൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ചെമ്മീൻ നല്ല ക്ലീൻ ചെയ്ത് വെച്ചു, നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചു. ആ ചെമ്മീൻ വൃത്തിയാക്കുമ്പോൾ ആ ചെമ്മീൻ്റെ നടുവിൽ ഈ നടുഭാഗത്തൊരു ഇതുണ്ടാവും, ഒരു നാര് പോലത്തെ ഒരു ബ്ലാക്ക് നാര് പോലത്തെ, അത് നന്നായി കളയണം. അത് വെക്കാൻ പാടില്ല. അത് വെച്ച് കഴിഞ്ഞാൽ വയറിന് വേദന വരും, വയറ്റ് അസുഖമൊക്കെ വരും, ദഹിക്കാതെയൊക്കെ വരുന്ന കാണാം. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി നല്ല ക്ലീനാക്കി കഴുകി, ഉപ്പും കുറച്ച് വിനീഗറും ഇട്ടിട്ടാണ് കഴുകി വൃത്തിയാക്കി വെച്ചത്. ഇനി ഇത് മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക. തലേ ദിവസം മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ രാവിലെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക. നന്നായി കുഴച്ച് ഇനി ഇതിൽ മാരിനേറ്റ് ചെയ്യും. ഇതിനധികം സമയമൊന്നും എടുക്കണ്ട, കാരണം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ മസാലകളൊക്കെ നാളെയല്ലേ ചേർക്കുക. അപ്പോൾ വെറുതെ മാരിനേറ്റ് ചെയ്തിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് അടച്ചു വയ്ക്കുക. മാരിനേറ്റ് ചെയ്ത് ഒരു അടപ്പിട്ട് അടച്ച് ഫ്രീസറിൽ വയ്ക്കുക. റൈസ് കഴുകി വൃത്തിയാക്കി അരിച്ചു വെച്ചു. ബിരിയാണിക്കുള്ള റൈസാണത്, കൈമ റൈസാണത്. ഒരു കപ്പ് വെളുത്തുള്ളി, പിന്നെ അതാ 1/3 കപ്പ് ഇത്ര ഇഞ്ചി എടുത്തു, പച്ചമുളക്, ഇത്ര പച്ചമുളക്, ഒരു 7 പച്ചമുളക് എടുത്തു. അധികം എരിവില്ലാത്ത എണ്ണ ഇട്ടിട്ട് നന്നായി ചതച്ചെടുത്തു. ചതച്ചെടുക്കുക മിക്സിയിലിട്ടിട്ട്. ഇലയും മല്ലിയിലയും നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതും ചതച്ചെടുക്കുക. ഒരു ചെറിയൊരു കെട്ട് പുതിന ഇല മല്ലിയിലയും മാത്രം മതി, അധികം വേണ്ട, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കുത്തൽ സ്മെല്ല് വരും. ചെമ്മീൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. പാനടുപ്പത്ത് വെച്ച് ചെമ്മീൻ നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. പ്രോൺസ് നന്നായിട്ട് നല്ല ഇതായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നന്നായി ഫ്രൈ ആവട്ടെ. ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് നമുക്ക് റൈസ് ഉണ്ടാക്കിയെടുക്കാം. റൈസ് ഇളക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യിടും. നെയ്യിട്ടതിന് ശേഷം ഒന്ന് ഫ്രൈ ആയി വന്നു. ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ച മസാലകൾ കുറേ ഓരോ ടീസ്പൂണായിട്ട് ഇതിലേക്ക് ചേർക്കുക. ഇതിപ്പോൾ അളവ് കുറവായതുകൊണ്ട് ഓരോ ടീസ്പൂൺ ചേർക്കുക, ഒരു ഉള്ളിയും ചേർക്കുക. അതിന് ശേഷം അരിച്ച് വെച്ച അരി ചേർക്കുക. നന്നായി വറുക്കുക. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് നെയ്യും കൂടി ചേർക്കുക. നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. നെയ്യ് വെച്ചതുകൊണ്ട് നന്നായിട്ടൊന്നും കൂടി ഫ്രൈ ആവും. ഇതിലേക്ക് മഞ്ഞളും ഇട്ടിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചു. അത് തിളച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞു നമുക്ക് അരിയിലേക്ക് ഒഴിക്കാം. മൂന്ന് ഗ്ലാസ്സിന് കുറച്ച് വലിയ ഉള്ളി ബ്രൗൺ നിറം ആക്കാനായിട്ട്, മറ്റേ ചെമ്മീൻ വറുത്ത അതേ പാനിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്ലേവറും ഒക്കെ കിട്ടും. അപ്പോൾ ആ കുറച്ചൊന്നൊരു ബ്രൗൺ കളറാകുന്നവരെ കഴിഞ്ഞു. ഇനി കുക്കറിന്ന് മെല്ലനെ മാറ്റി വേറൊരു പാത്രത്തിലേക്ക് ആക്കി മാറ്റുന്നതോടെ നമ്മൾക്ക്
ഇത് കുഴഞ്ഞു പോവില്ല, ഇല്ല കുക്കറിൽ തന്നെ വെച്ചാൽ കുഴഞ്ഞു പോവും ഈ റൈസ്. അപ്പോൾ വേഗം മാറ്റി, ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. കുക്കറിന് മാറ്റി റൈസ് നന്നായി കിട്ടിയിട്ടുണ്ട്. ഇനി ചെമ്മീനുള്ള മസാല റെഡിയാക്കാം. ഉള്ളി ആദ്യം ഒരു മൂന്ന് ഉള്ളി എടുത്തിട്ടുണ്ട്. ഉള്ളി ആദ്യം നല്ലോണം എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്യുക. വെളിച്ചെണ്ണ കുറച്ച് ഒഴിക്കുക. വെളിച്ചെണ്ണേൻ്റെ ടേസ്റ്റാണ് ഇതിന് കൂടുതൽ നന്നായിരിക്കുക. വെളിച്ചെണ്ണ പിന്നെ അരിയിൽ നമ്മൾ നെയ്യാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് വെളിച്ചെണ്ണയാണ് നന്നായി. ഉള്ളി നന്നായി വഴണ്ടു. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിടുക. എല്ലാം അതും ഇടുക. ചെറിയ ഉള്ളി ചതച്ചത്, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, പച്ചമുളക് ചതച്ചത് ഒക്കെ ഇടുക. എന്നിട്ട് എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഫ്രൈ ആവട്ടെ. ഇതാണ് പ്രോൺസിൻ്റെ മസാല. മല്ലിയില, പുതിന എല്ലാം അരച്ചത് ഇടാം. ഒരു തക്കാളി ഇടാം. നന്നായിട്ട് ഫ്രൈ ആവട്ടെ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. ഒരു ടീസ്പൂണാണ് ഇട്ടത്. ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു ഇടാം. ഇതിലേക്ക് കുറച്ച് തൈര് ഒഴിക്കുക. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തൈര് ഒഴിക്കുക. രണ്ട് ടേബിൾ സ്പൂൺ തൈരാണ് ഒഴിച്ചത്. അത് നന്നായി ഇതിൽ പോട്ടെ. നന്നായിട്ട് മസാല റെഡിയായി. ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, വറുത്ത് പൊടിച്ച പെരിഞ്ജീരകപ്പൊടിയാണിത്. അതാണ് ഇതിന് ശരിക്കും നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. ഇത് കുറച്ചിടുക. അതിനുശേഷം വേണമെങ്കിൽ കാഷ്യൊക്കെ അരച്ച് ചേർക്കുക. ഇന്നിപ്പോൾ അങ്ങനെ വേണ്ട. പിന്നെ ഇത് പിന്നെ ചെമ്മീൻ ബിരിയാണിയിൽ സാധാരണ നട്ട്സൊന്നും അങ്ങനെ ഫ്രൈ ചെയ്തിടാറില്ല. ഫിഷ് ബിരിയാണി, ചെമ്മീൻ ബിരിയാണിയൊക്കെ അതിലൊന്നും നട്ട്സ് അങ്ങനെ ഫ്രൈ ചെയ്തിടാറില്ല. സാധാരണ ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ നട്ട്സൊക്കെ ഫ്രൈ ചെയ്തിടുക. റെഡിയായി. ഈ മസാലയിലേക്ക് ഫ്രൈ ചെയ്ത ചെമ്മീൻ അങ്ങനെ ഇടും. നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. നല്ല മണം ഇവിടെ നിന്ന് വരുന്നുണ്ട്. നന്നായി ഫ്രൈ ആയ ചെമ്മീൻ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടി അതിൽ കിടന്ന് ആ മസാല ഇതിൻ്റെ മുകളിൽ കൂടെ പിടിക്കട്ടെ. അതുവരെ ഒന്ന് നന്നായി അട അമർത്തി വെച്ചു. ഒരു നുള്ള ഉലുവപ്പൊടി ഇടുക. ഇത് അടച്ച് ഒന്ന് പിടിക്കട്ടെ. കുറച്ചെല്ലാം മസാലകളൊക്കെ ആ ചെമ്മീൻ്റെ മുകളിലൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് വരട്ടെ. ആ കുറച്ച് നേരം കുറച്ച് നെയ്യ് ഒഴിക്കുക. ഒന്ന് സ്പ്രെഡ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് പിന്നാണ് അടിയിൽ മസാല ഇട്ടു. അതിൻ്റെ മേലെ വീണ്ടും കുറച്ച് റൈസ് ഇട്ടു. ഇത് നമുക്ക് തുടർന്നുകൊണ്ടിരിക്കുക. ഇനി ബിരിയാണി നമുക്ക് ഒരു ദം ഇടാൻ മാതിരി ഒരു ദോശക്കല്ലിൻ്റെ മുകളിൽ വെച്ചിട്ട് അടച്ചു. ബിരിയാണി മസാലപ്പൊടി മുകളിൽ കുറച്ച് വിതറും. ഉപ്പൊക്കെ പാകമുണ്ടോ എന്നൊക്കെ നോക്കി കഴിഞ്ഞിട്ട്, ഇനിയിപ്പോൾ ഉപ്പൊന്നും ഇടാൻ പറ്റില്ല, ഉപ്പൊക്കെ പാകമാണ്, നല്ല ടേസ്റ്റായിട്ട് വന്നിട്ട്. ഇനി നമുക്കൊരു ദമ്മിടുന്ന ഒരു ഇതിലേക്ക് ഉപ്പത്ത് വെച്ചു. അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് ബിരിയാണിൻ്റെ ബിരിയാണിയായ കുക്കർ വെച്ചു. അത് കഴിഞ്ഞിട്ട് അടച്ച് കുറച്ച് നേരം അങ്ങനെ അടച്ച് വെച്ചു. അങ്ങനെ ദമ്മിൽ കിടന്നിട്ട് നന്നായിട്ട് ഇതാവട്ടെ. വേണമെങ്കിൽ കുറച്ചും കൂടി നെയ്യൊക്കെ ഇടാം. പക്ഷെ മതി, അധികം നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ. റൈസ് ആവുമ്പോഴൊക്കെ നന്നായിട്ട് നെയ്യ് ഇട്ടിട്ടുണ്ട്. അത്ര മതി. അങ്ങനെ ടേസ്റ്റി ടേസ്റ്റി ബിരിയാണി റെഡി ചെയ്യാം. പപ്പൻസ് ഫ്രൈയും റെഡിയാവുമ്പോൾ